സിബിഐ അന്വേഷണത്തിൽ കാലതാമസം വരുത്തിയ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ തിരിച്ചെടുത്തതിനെതിരെ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുക്കാനാകണമെങ്കിൽ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവരെ വരും ദിവസങ്ങളിൽ തിരിച്ചെടുക്കുമെന്നും വിമർശനം. കഴിഞ്ഞ ദിവസമാണ് 3 വനിതാ ജീവനക്കാരെ തിരിച്ചെടുത്തത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് കുടുംബം നിരന്തരം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് നീക്കാൻ കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥരെ പിന്നീട് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഡ് ചെയ്ത 3 വനിതാ ഉദ്യോഗസ്ഥരെ സർക്കാർ സർവീസിലേക്ക് തിരികെ എടുത്തതിലാണ് വിമർശനം കുടുംബം ഉന്നയിക്കുന്നത്. സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തു വന്നിട്ടും ഇതിന് നടപടികൾ വൈകിപ്പിച്ചതിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് ഇടതു സർക്കാരിന്റെ ഇഷ്ടക്കാരായതിനാലാണെന്നാണ് വിമർശനം. ഉടൻ തന്നെ സർക്കാർ ഇടപെട്ട ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവരെയും സർവീസിലേക്ക് തിരിച്ചെടുക്കുമെന്നും കുടുംബം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിപ്പോ ചെയ്യാൻ പോകുന്ന എന്താ, അവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഡീൻ ഉണ്ട്, അസിസ്റ്റന്റ് വാർഡൻ വാർഡൻ എന്ന് പറഞ്ഞ കാന്തനാഥനുണ്ട്, ഇവര് സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാ. ഇനി ഇത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ കേൾക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡീനിനെ തിരിച്ചെടുത്തു, അസിസ്റ്റന്റ് വാർഡനെ തിരിച്ചെടുത്തു എന്നുള്ള വീണ്ടും കേൾക്കും. ഏതൊക്കെ രീതിയിൽ ഇപ്പൊ ഈ സർക്കാർ ഇതിനെ അട്ടിമറിക്കാൻ പറ്റും, ആ രീതിയിലെല്ലാം അവരെ അട്ടിമറിച്ചുകൊണ്ടിരുന്നു, കേസിനെ ദുർബലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, ഇപ്പോഴും അവരത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ സർക്കാർ തലത്തിൽ കേസ് അട്ടിമറിച്ചിരുന്നു, തുടർന്നും അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു. അന്വേഷണം തീരാതെ സർക്കാർ നടപടി ശരിയായില്ലെന്നാണ് പിതാവിന്റെ ആരോപണം. എന്തോ അവർ അന്വേഷണം പൂർത്തിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള അന്വേഷണം എത്തിയതുവരായി എന്താണോ, ഒരു അറിവുമില്ലാതെ അവർ തിരിച്ചെടുത്തേക്കുന്നത്. അപ്പൊ ആരോടും ചോദിക്കേണ്ട, ഒന്നും ചോദിക്കേണ്ട, അവർക്ക് ആരോടും പറയാ വേണ്ട. അന്ന് തന്നെ അവരെ സർക്കാരിനെ പോയി രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തത്, എല്ലാരും വാഹനം അടപ്പിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസമാണ് 3 വനിതാ ജീവനക്കാരെ ഇവർക്കെതിരായ അന്വേഷണം പൂർത്തിയാക്കും മുൻപ് സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുത്തത്. ജനം, തിരുവനന്തപുരം.